ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ തരാൻ പോകുന്ന ഒരു അടിപൊളി ബൈക്കേഴ്സ് പ്രീസെറ്റാണ്. പ്രീസെറ്റിൻ്റെ ലിങ്കെല്ലാം നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇന്നും ലൈറ്റ് റൂം പ്രീസെറ്റിൽ കിട്ടാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടാണെന്ന ബെല്ലൈക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് കൂടെ ചെയ്തേക്കാം. പിന്നെ ഈ പ്രീസെറ്റ് എങ്ങനെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഒരു അടിപൊളി പ്രീസെറ്റാണ്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ലൈറ്റ് റൂം ആപ്പിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് അവിടുന്ന് ജസ്റ്റ് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് പ്രീസെറ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. പ്രീസെറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് നേരെ നമ്മുടെ ഫോൺസിൽ ഫയൽസിൽ വരുന്നതായിരിക്കും. അവിടുന്ന് ഗ്യാലറിയിൽ പോയിട്ട് നേരെ നമ്മുടെ ലൈറ്റ് മാപ്പിലേക്ക് പ്രീസെറ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്ത് വെച്ചേക്കുക. നെക്സ്റ്റ് നമുക്ക് ലൈറ്റ് മാപ്പിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ലൈറ്റ് മാപ്പിലേക്ക് നമ്മുടെ പ്രീസെറ്റ് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് എഡിറ്റിനുള്ള ഫോട്ടോസും ലൈറ്റ് മാപ്പിലേക്ക് ഇതുപോലെ ആഡ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ ഈ പ്രീസെറ്റ് നമ്മൾ ഒറ്റ സെക്കൻഡിൽ തന്നെ നമ്മൾ വേറെ ഫോട്ടോയിലേക്ക് പേസ്റ്റ് ചെയ്ത് നമ്മൾ ഫോട്ടോസ് അടിപൊളി എഡിറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈസിയാണ്, കുറച്ച് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ പറയാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ പ്രീസെറ്റ് എടുക്കുക. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്കൊരു 3 ഡോട്സ് കാണാൻ സാധിക്കും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് കോപ്പി സെറ്റിങ്സ് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ റൈറ്റ് സൈഡിലെ ടിക്ക് ഐക്കണിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിത് കോപ്പീഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. നെക്സ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഫോട്ടോസിലൊക്കെ നേരെ ഒന്നിത് പേസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പം ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം റൈറ്റ് സൈഡിലെ 3 ഡോട്സ് വീണ്ടും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് പേസ്റ്റ് സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രീസെറ്റ് ഇതിലേക്ക് ആഡ് ആവുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് ഈ ഫോട്ടോസിലൊന്ന് പേസ്റ്റ് ചെയ്യാം. റൈറ്റ് സൈഡിലെ 3 ഡോട്സിലൊന്ന് ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് സെറ്റിംഗ് കൊടുക്കുക.